കാലമായി ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ക്രൂരമായ യുദ്ധമുറകളിലും ആക്രമണങ്ങളിലുമായി 40,000 മുകളിൽ ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. ഇതിൽ സ്ത്രീകളും പിഞ്ചു കുട്ടികളും അടക്കം ഉൾപ്പെടും. ഹമാസിനെതിരെയാണ് യുദ്ധമെന്ന ഇസ്രായേലിന്റെ വാദം ഇതോടെ പൊളിഞ്ഞിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇസ്രായേലിന്റെ നരമായാട്ടിനെതിരെ ലോകരാജ്യങ്ങൾ ആകെ രംഗത്ത് വന്നിരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇരു രാജ്യങ്ങളെയും അനുനയിപ്പിക്കുന്നതിനായി പല ചർച്ചകളും നടന്നിരുന്നു. എന്നാൽ ഇറാനിൽ വെച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതോടെ ഇസ്രായേലിന് പുതിയൊരു എതിരാളി കൂടി ഉടലെടുത്തു. ഇത് പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാക്കാമെന്ന ഭീതിയിലാണ് നിർത്തിവച്ച വെടിനിർത്തൽ കരാറുമായി ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ ലോകരാജ്യങ്ങൾ സംയുക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയത്. എന്നാൽ ദോഹയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് പങ്കെടുത്തിരുന്നില്ല. വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ വീണ്ടും വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഹമാസ് ചർച്ചയിൽ നിന്നും വിട്ടുനിന്നത്. ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഒഴിഞ്ഞുപോകാതെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കില്ല എന്നും ഹമാസ് പ്രതിനിധികൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ നീക്കവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക. വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് ചർച്ച നടത്തും. ചർച്ചയ്ക്കായി ബ്ലിങ്കൻ ഇന്നലെ തന്നെ തെൽ അവീവിൽ എത്തിയിരുന്നു. എന്ത് വില കൊടുത്തും കരാർ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ബ്ലിങ്കൻ നീക്കം നടത്തുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്ന് അമേരിക്ക ഇസ്രായേൽ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശത്രുക്കളുടെ ഒരു ഭീഷണിക്കു മുന്നിലും മുട്ടുമടക്കില്ലെന്നും ഇസ്രായേലിനെ ആര് ആക്രമിച്ചാലും കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിനിധി സംഘവും നെതന്യാഹുവും ഇന്നലെ ആശയവിനിമയം നടത്തിയിരുന്നു. ഗാസ യുദ്ധത്തിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് സൈന്യമല്ല മറിച്ച് രാഷ്ട്രീയ നേതൃത്വം തന്നെയാണെന്നാണ് സംഘത്തോട് നെതന്യാഹു പ്രതികരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കരാർ അട്ടിമറിക്കാൻ നെതന്യാഹു പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നതായി ഹമാസ് കുറ്റപ്പെടുത്തി. 10 പിന്നിടുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് താല്പര്യമില്ലെന്നും അടിക്കടി പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ തെളിവാണെന്നും ഹമാസ് ആരോപിച്ചിരുന്നു. എന്നാൽ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിച്ച് സൈന്യത്തെ ഗാസയിൽ നിന്നും പിൻവലിക്കാതെ കരാറിൽ ഒപ്പുവെക്കില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു പറയുന്നു. അതിനിടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ ദേർ അൽ ബലാഹിയിലെ ഒരു വീടിനു മുകളിൽ ബോംബിട്ട് 25 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ജബലിയിലെ 2 അപ്പാർട്ട്മെന്റുകളിലും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിടുകയും ചെയ്തിരുന്നു. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തിയിരുന്നു. തെൽ അവീവിൽ ഹിസ്ബുല്ല അയച്ച ഡ്രോൺ നെതന്യാഹുവിന്റെ വസതിയുടെ ദൃശ്യം പകർത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ പോർ വിമാനങ്ങൾ അയച്ചെങ്കിലും ഡ്രോൺ കണ്ടെത്താനായുള്ള ഇസ്രായേൽ നീക്കം വിജയം കണ്ടില്ല. അതിനിടെ തെൽ അവീവിലെ സ്ഫോടക വസ്തു നിറച്ച ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരണപ്പെടുകയും ചെയ്ത വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മധ്യസ്ഥ ചർച്ചകൾ നടക്കുമ്പോഴും ഗാസയിൽ ക്രൂരമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹമാസും ഇറാനും ഇസ്രായേലിന്റെ ചാരം കാണാതെ അടങ്ങില്ല എന്നത് വ്യക്തമാണ്. ഈ കാര്യം കൊണ്ട് തന്നെ ഇസ്രായേൽ കീഴടങ്ങാത്ത പക്ഷം മധ്യസ്ഥ ചർച്ചകൾ എല്ലാം തന്നെ വിഫലമാകാനാണ് സാധ്യത. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇസ്രായേൽ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടികളായിരിക്കും എന്നത് വ്യക്തമാണ്.